കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ നമ്മൾ ഇത്രയും ദിവസമായി റൂമിട്ടുകൊണ്ട് ചോദിക്കുന്നു, ഇസ്ലാമിക നോമ്പ് എന്തിനു വേണ്ടി? ഇസ്ലാമിക നോമ്പ് എന്തിനു വേണ്ടി? അതിൽ ഇസ്ലാമിക സഹോദരന്മാർക്കോ ഇസ്ലാമിക പണ്ഡിതന്മാർക്കോ ഇവിടെ കടന്നു വന്നിട്ട് അതെ, ഇസ്ലാമിക നോമ്പ് ഇന്നിന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ബൈബിളിൽ ഉപവസിക്കുവാൻ പറയുന്നത് എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ബൈബിളിൽ ഉപവാസം എന്തിനു വേണ്ടി, ഒരു ക്രൈസ്തവന് ഉപവാസം ആവശ്യമാണോ എന്ന വിഷയം നമ്മൾ ഇന്നലെ ഇവിടെ എടുത്തിരുന്നു. അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങളാണ് നാം ഇവിടെ കാണിക്കുവാൻ പോകുന്നത്, ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത്. അപ്പോൾ വേദപുസ്തകമുള്ളവർ എല്ലാവരും, ബൈബിളുള്ളവരെല്ലാവരും ആ പുസ്തകം ഒന്ന് പരിശോധിക്കണം, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തെളിവുകൾ നിരത്തിക്കൊണ്ട് നമ്മൾ അനേകം കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ബൈബിൾ സംബന്ധമായി ദൈവത്തിന് മുൻപാകെ തന്നെത്താൻ താഴ്ത്തുവാൻ വേണ്ടി മനുഷ്യൻ ഉപവസിക്കണമെന്നും, ആത്മീകമായ ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി അവർ ഉപവസിക്കണമെന്നും, ആ ശുഭയാത്രയിലെ അവൻ്റെ ഓട്ടം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണമെന്നും, നാം ഒരു ഓട്ടക്കളത്തിലാണെന്നും ആ ഓട്ടം സ്ഥിരതയോടെ ആയിരിക്കണമെന്നും ആ ഓട്ടം ഓടി തികയ്ക്കണമെന്നും നമ്മൾ ആത്മീക ശുഭയാത്ര എന്ന് പറയുന്ന രണ്ടാം പോയിന്റിൽ നമ്മൾ പറഞ്ഞു. അടുത്തതായി എങ്ങനെയൊക്കെയാണ് ഉപവസിക്കേണ്ടത്, ഉപവാസത്തിൻ്റെ പല തരങ്ങൾ, പലതരത്തിലുള്ള ഉപവാസമുണ്ട്, ആ ഉപവാസത്തിൻ്റെ തരങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി സ്വയം നിയന്ത്രണം പുലർത്തുവാൻ വേണ്ടിയിട്ടാണ് ഉപവസിക്കേണ്ടത് എന്നുള്ള പോയിന്റും നമ്മൾ എടുത്തിരുന്നു. അടുത്തതായി ഒരു ആത്മീകമായ നിയോഗം ഒരുവന് ലഭിക്കുവാൻ വേണ്ടി ഉപവസിക്കണമെന്ന കാര്യവും നാം പഠിച്ചു. ആറാമത്തെ പോയിന്റായി ദൈവത്തിന് വേണ്ടി ചില ആത്മീക സ്ഥാനങ്ങൾക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നാം ഉപവസിക്കണമെന്നും നാം മനസ്സിലാക്കി. അടുത്തതായി ദൈവത്തോട് മടങ്ങിയെത്തുവാൻ, പാപിയായ ഒരു മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങിയെത്തുവാൻ വേണ്ടി ഉപവാസത്തോടെ മടങ്ങണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് എട്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഉപവസിക്കുമ്പോൾ നാം എങ്ങനെ ആകരുത് എന്നും കൂടി പറഞ്ഞാണ് വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിലെ ആ പോയിന്റുകൾ നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. ശരി, ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ എടുക്കുമ്പോൾ പറഞ്ഞ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ദൈവിക ആലോചനകൾ തേടുവാൻ വേണ്ടി ഒരു ക്രൈസ്തവൻ ഉപവസിക്കണമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഉപവസിക്കേണ്ടത്, ദൈവികമായ ആലോചനകൾ തേടുവാൻ. അതിൻ്റെ തെളിവാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവജനവും കയറി ബെഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യവരെ ഉപവസിച്ച് പാർത്ത് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ യഹോവയോട് ചോദിച്ചു, അക്കാലത്ത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇസ്രായേൽ മക്കൾ യഹോവയോട് ചോദിക്കുന്നു, അപ്പോൾ ആരായാൻ വേണ്ടിയിട്ടാണ് ഉപവസിക്കുന്നത്? ഓക്കെ, ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നു. അഹരോന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിയരോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞു കളയണമോ എന്നവർ ചോദിച്ചതിന് ചെല്ലുവിൻ. അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പുറത്തേക്ക് നമ്മൾ തിരിയുന്നതിന് മുൻപായി, ഏതെങ്കിലും ഒരു വിഷയം ചെയ്യുവാൻ, അത് ബിസിനസ് ആയിക്കോട്ടെ, കുടുംബജീവിതമായിക്കോട്ടെ, കുടുംബജീവിതത്തിൻ്റെ അടുത്ത പടികളായിക്കോട്ടെ, ഓരോ കാര്യങ്ങൾക്കും നാം മുന്നിട്ട് ഇറങ്ങുന്നതിന് മുൻപായിട്ട് ദൈവികമായ ആലോചന ചോദിക്കുക, ദൈവത്തോട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അടയാളം ചോദിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. അപ്പോൾ ദൈവത്തോടൊരു ആലോചന ചോദിക്കുമ്പോൾ ദൈവത്തോട് അടുക്കുവാൻ, ഇന്നലെ നമ്മൾ സംസാരിച്ചു വെച്ചതുപോലെ ദൈവത്തോട് ഒരു താഴ്മയോടെ അടുത്തു ചെല്ലുവാൻ വേണ്ടിയിട്ട് നാം എന്തു ചെയ്യണം? ഉപവസിക്കണമെന്ന് തിരുവചനം കൃത്യമായി വിളിച്ചു പറയുന്നു. അടുത്തതായി അതിൻ്റെ 10-ാമത്തെ പോയിന്റായിട്ട് പറയുവാൻ താല്പര്യപ്പെടുന്നത് ദൈവത്തോട് വിടുതലും സംരക്ഷണവും തേടുവാൻ വേണ്ടിയിട്ട് ഒരു ക്രൈസ്തവൻ ഉപവസിക്കുകയാണ്. രണ്ട് ദിനവൃത്താന്തങ്ങൾ 20-ാമത്തെ അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ.
യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയുടെ സഹായം ചോദിക്കുവാൻ യഹൂദർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിലും നിന്ന് അവർ യഹോവയെ അന്വേഷിക്കുവാൻ വന്നു. അതെ, ഇവിടെയും കണ്ടോ, ദൈവത്തിങ്കൽ നിന്ന് ഒരു സംരക്ഷണം തേടുവാൻ യഹോശാഫാത്ത് ദൈവത്തിൽ നിന്ന് ഒരു സംരക്ഷണം തേടുവാൻ വേണ്ടിയിട്ട് ആ ദേശമെമ്പാടും ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. ദേശജനങ്ങളെല്ലാം ആ ഉപവാസത്തിന് ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തിൽ നിന്ന് വിടുതലും സംരക്ഷണവും തേടുവാൻ വേണ്ടിയിട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതായ ഒരു ചരിതമാണ് നാം ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ചതായ കാര്യത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കുവാൻ സാധിക്കും? ദൈവത്തോട് നമുക്ക് വേണ്ടതായ വിടുതലും സംരക്ഷണവും നൽകിത്തരുവാൻ അവൻ ശക്തനാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിനെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അത് എൻ്റെ ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആരും പറിച്ചു മാറ്റുകയില്ല. യഹോവയുടെ ദൃഷ്ടി എപ്പോഴും തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട് എന്നെല്ലാം നാം തിരുവചനത്തിലൂടെ കാണുന്നു. യഹോവ അവർക്ക് ചുറ്റും ഒരു തീമതിലായിരിക്കുമെന്ന് പറയുമ്പോൾ സങ്കീർത്തന പുസ്തകം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 124 അധ്യായമാണെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ഇരിക്കുന്നു എന്ന് നാം കാണുന്നു. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, തൻ്റെ ജനത്തെ അവൻ എത്രയധികം കരുതുന്നു, എത്രയധികം തൻ്റെ ജനത്തിന് വേണ്ടി. 125 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, as the mountains surround Jerusalem, so the Lord surrounds his people from this time forth and forevermore. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ആ എന്ത് ശ്രേഷ്ഠമാണ്! ഇതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ കരുതലും ആ ദൈവത്തിൻ്റെ സ്നേഹവും നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മുടെ പ്രയാസത്തിൻ്റെ വേളയിൽ അവനിൽ നിന്ന് വിടുതലും സംരക്ഷണവും തേടുവാൻ വേണ്ടി ദൈവത്തിങ്കിലേക്ക് അടുക്കുമ്പോൾ 120 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യത്തിൽ പറയുന്നത് പോലെ, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. ഏത് പ്രയാസത്തിൻ്റെ വേളയിലും ഒരു നല്ല സഖിയെ പോലെ, ഒരു നല്ല സ്നേഹിതനെ പോലെ നമുക്ക് വിളിക്കുവാനും നമുക്ക് അപേക്ഷിക്കുവാനും കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ നമുക്ക് ഏറ്റവും അടുത്തൊരു തുണയാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും പല പാട്ടുകൾ വരുന്നുണ്ട്. ഞാൻ ആ പാട്ടുകളൊക്കെ അങ്ങ് വിഴുങ്ങി തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. 121 സങ്കീർത്തനത്തിലേക്ക് നാം തിരിയുമ്പോൾ, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. 6 വാക്യം പറയുന്നു, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. അപ്പോൾ നമ്മുടെ പ്രാണൻ പരിപാലിക്കപ്പെടുവാൻ, നാം സംരക്ഷിക്കപ്പെടുവാൻ, നാം വിടുവിക്കപ്പെടുവാൻ, നമ്മുടെ പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും മധ്യയിൽ നിന്ന് നമുക്കൊരു ജയം നൽകപ്പെടുവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? ദൈവത്തോടടുക്കണം. ആ ദൈവത്തോടടുക്കുന്നത് എങ്ങനെയായിരിക്കണം? രണ്ട് ദിനവൃത്താന്ത പുസ്തകം 20 അധ്യായത്തിൽ നാം വായിച്ചതുപോലെ ഉപവാസത്തോടുകൂടെ ദൈവത്തെ അന്വേഷിച്ച് നാം മടങ്ങി ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തണം. അതുകൊണ്ടാണ് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് അവൻ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ പരിശോധിച്ചുകൊണ്ട് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി 11 പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും വിടുതൽ നേടുവാൻ വേണ്ടി നാം ഉപവസിക്കണം. അതിന് ഉത്തമമായ ഉദാഹരണം കാണിച്ചു തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4 അതിൻ്റെ 1-4 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഉത്തമ മാതൃക എന്ന് നമ്മൾ പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഉത്തമ മാതൃക നമ്മൾ തുടർന്നുള്ള ഭാഗം ഇന്ന് വൈകുന്നേരം നമ്മളുടെ റൂമിൽ എടുക്കുന്നതായിരിക്കും. ഇന്നലെ നമുക്ക് ആ റൂം ഇല്ലായിരുന്നല്ലോ, നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയി. എന്നിരുന്നാലും അടുത്തതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഉദാഹരണം നമ്മളിവിടെ എടുക്കുകയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും നാം വിടുതൽ നേടുവാൻ വേണ്ടി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4 അധ്യായം 1-4 വാക്യങ്ങൾ വായിക്കാം.
യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതായത് പിശാചിൻ്റെ ഒരു ചെറിയ വാക്കിന് പോലും അവൻ കീഴ്പ്പെടുന്നില്ല. അവൻ അതിനനുസരണം, അവൻ കൽപ്പിച്ചാൽ ഒരു കല്ലല്ല ഒരു പൊടി പോലും അവൻ്റെ മുൻപാകെ ഭക്ഷിക്കുവാനുള്ള അപ്പമായി തീരും. പക്ഷെ പിശാചിൻ്റെ ഒരു വാക്കിന് പോലും അനുസരണം കാണിക്കാതെ, പിശാചിൻ്റെ മുൻപാകെ കീഴ്പ്പെടുന്നവനാണ് എന്ന് കാണിക്കാതെ പിശാച് അവൻ്റെ ഉപവാസം കഴിഞ്ഞ ശേഷമാണ് അവന് വിശന്നത്. പക്ഷേ പൂർണ്ണ മനുഷ്യനായിരിക്കെ തന്നെ അവൻ കർത്താവായ യേശു ക്രിസ്തു തെളിയിക്കുകയാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുതൽ നേടുവാൻ കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കുവാൻ വേണ്ടി പിശാച് അലറുന്ന സിംഹം പോലെ നടക്കുന്നു എന്ന് അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ, സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ അവൻ വചനം കൊണ്ടുവന്നിട്ട് പലപ്പോഴായിട്ട് ഇതുപോലെ പരീക്ഷിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ, തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, പിശാച് അവനെ ഒരു ലോകത്തിൻ്റെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇതെല്ലാം ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരാം, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. യേശു ക്രിസ്തു വചനം കൊണ്ട് അവനെ നേരിട്ടു. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് പോലെ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുതൽ നേടുവാൻ വേണ്ടി നാം ഉപവസിക്കണമെന്ന് കൃത്യമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:4 കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് ഉത്തമമായ ഉദാഹരണം കാണിച്ചു തന്ന കാര്യം നാം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്തതായി നാം ദൈവത്തിങ്കിലേക്ക് മനുഷ്യർ തിരിയുവാൻ, ഇന്നലെ പറഞ്ഞ പോയിന്റിൽ തന്നെ നാം മടങ്ങി വരുന്നു. പലയിടത്തായി ആവർത്തിച്ച് പറയുകയാണ്, ദൈവത്തിങ്കിലേക്ക് മനുഷ്യർ തിരിയുവാൻ വേണ്ടി ഉപവസിക്കണം. പ്രവചനത്തിലൂടെ ദൈവം എന്താണ് പറയുന്നതെന്ന് യോവേൽ പ്രവചന പുസ്തകം 2:12-13 വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാവും. യോവേൽ പ്രവചന പുസ്തകം 2:12-13 വാക്യങ്ങൾ അവിടെ നാം ഇപ്രകാരം കാണുന്നു, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് യഹോവയുടെ അരുളപ്പാടാണ്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരാൻ, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പാപിയായിരിക്കുന്ന മനുഷ്യ, പാപത്തിലിരിക്കുന്ന മനുഷ്യ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതായ മനുഷ്യ, ഒരു കല്ലിനെ എടുത്തു വെച്ചുകൊണ്ട് ആ കല്ലിനെ 360 ദേവന്മാരിൽ ഒരുവനായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ മുൻപാകെ വീണ് നമസ്കരിച്ചുകൊണ്ട് അതിനെ പോയി നക്കിയും അതിനെ ഉമ വെച്ചും കൊണ്ട് പലപ്പോഴായി ചെയ്യുന്നതായ ഈ വിഗ്രഹാരാധനയുണ്ടല്ലോ, അത് മ്ലേച്ഛമാണ്, തെറ്റാണ്. അതിൽ നിന്നും മാനസാന്തരപ്പെടുവിൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാമിത് എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ കുറിച്ച് പറയുകയാണ്. മാനസാന്തരപ്പെടുവിൻ സഹോദരന്മാരെ, ദൈവരാജ്യം അടുത്തിരിക്കുകയാണ്. ഒരു ന്യായവിധിയുടെ നാൾ അടുത്തിരിക്കുകയാണ്. ഘോരമായൊരു നാളുണ്ട്, അത് ഭീകരമായി വരുമെന്നാണ് പാട്ടുകാരൻ പറയുന്നത്, മലാഖി പുസ്തകം പറയുന്നത്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത അന്ധകാര കൂരിരുട്ട് ഓക്കെ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത കൂരിരുട്ട് വരുന്നു. അതുകൊണ്ട് അത് ലോകത്തെ പിടിച്ചടക്കുന്നതിന് മുൻപായി, നിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമിടുന്നതിന് മുൻപായി, ദൈവത്തിങ്കിലേക്ക്, യഹോവയിലേക്ക്, ഏക സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ. അടുത്തതായി നുഖങ്ങളെ തകർക്കുവാൻ വേണ്ടിയിട്ട്, നുഖങ്ങൾ തകർക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ഉപവസിക്കണമെന്ന് യെശയ്യാ പ്രവചനം 58:6 കാണുന്നു. സഹോദരന്മാരെ, നമ്മിൽ പലരും, നമ്മിൽ അനേകരും പലവിധമായ നുഖങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്നവരാണ്, നുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. നുഖമെന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മുടെ മേൽ പുറത്ത് ചുമത്തപ്പെടുന്നതായ ഒരു വലിയ ഭാരമാണ് നുഖം എന്ന് പറയുന്നത്. കാളയുടെയൊക്കെ പുറത്ത് വെക്കുന്നതായ നുഖം പോലെ ഒരു മനുഷ്യനെ
കൂനിച്ചു കളയുന്ന, അവൻ്റെ പുറത്ത് വയ്ക്കപ്പെടുന്ന ഒരു വലിയ ഭാരം, അതെന്തോ ആയിക്കോട്ടെ, അതൊരു പക്ഷേ രോഗമായിരിക്കാം, അതൊരു പക്ഷേ കടഭാരങ്ങളായിരിക്കാം, കുടുംബത്തെക്കുറിച്ചുള്ള ചില വിഷമങ്ങളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള വിഷമമായിരിക്കാം, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വിഷമമായിരിക്കാം, നിൻ്റെ ഏത് പ്രയാസമായിരുന്നാലും നിൻ്റെ നുഖത്തെ തകർത്ത് കളയുവാൻ, നിന്റെ നുഖങ്ങൾ തകർക്കപ്പെടണമെങ്കിൽ നീ ഉപവസിക്കണമെന്ന് യെശയ്യാ പ്രവചനം 58-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ദൈവൻ ചോദിക്കുകയാണ്, ഇതാണ് എനിക്കിഷ്ടമുള്ളതായ ഉപവാസം എന്ന് പറയുന്നത്. സകല നുഖങ്ങളും തകർക്കപ്പെടണം. മനുഷ്യന്റെ മേൽ ചുമത്തപ്പെട്ടതായ പാപമെന്ന നുഖം, ശാപമെന്നതായ നുഖം, അത് തകർക്കപ്പെടുക തന്നെ വേണം. അത് തകർക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. അത് തകർക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിരസിൽ മുൾമുടി അണിഞ്ഞതും അവൻ്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടതും. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ മനസ്സിലാക്കണം, നിങ്ങളുടെ പുറത്തുള്ള മുഖമെന്ന് പറയുന്നത് ഒരു പക്ഷേ രോഗമായിരിക്കാം. അത് രോഗമാണെങ്കിൽ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അതേ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ 53-ാമത്തെ അധ്യായത്തിൽ വ്യക്തമാക്കി പ്രവചിച്ചു വച്ചിരിക്കുന്നു. അവൻ്റെ ക്രൂശുമരണത്തോടെ ഇതെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു സഹോദരന്മാരെ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി, അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു. മനസ്സിലാക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരുവാൻ വേണ്ടി അവൻ അതിക്രമങ്ങൾ നമ്മുടെ അകൃത്യങ്ങൾ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് 5-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നീ ഒരു രോഗിയാണോ സഹോദര? രോഗമെന്ന വലിയൊരു നുഖം നിന്റെ മേലുണ്ടോ? നിനക്ക് സൗഖ്യം ആ ക്രൂശിലുണ്ട്. നിനക്ക് സൗഖ്യം ഈ ക്രൂശിലുണ്ട് സഹോദര. അടുത്തതായി ഇതേ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 58-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് വീണ്ടും വായിക്കുവാൻ സാധിക്കുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടഴിക്കുക. അപ്പോൾ ഇവിടെ അടുത്തതായി നമുക്ക് ചില അന്യായ ബന്ധനങ്ങളെ കാണുവാൻ സാധിക്കണം. ഇംഗ്ലീഷിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദുഷ്ടതയുടെ ചില ബന്ധനങ്ങൾ എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ദുഷ്ടകരമായ അല്ലെങ്കിൽ തിന്മയാകുന്നതായ ബന്ധനങ്ങൾ എന്ന് പറയുന്നത് പാപത്തിൻ്റെ ബന്ധനമാണ്. നീ ദൈവത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ല, നീ പാപത്തോട് നിന്നെ തന്നെ ബന്ധിച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ പ്രിയ സഹോദര, ഈ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി യാഗമായി തീർന്നത്. ആ ക്രൂശിൻ്റെ രൂപം നിന്റെ ഹൃദയത്തിൽ നിനക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ നീ ഏൽക്കേണ്ടതായ ശിക്ഷ, ഞാൻ ഏൽക്കേണ്ടതായ ശിക്ഷ, അല്ലെങ്കിൽ നാം ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷ അവൻ്റെ തോളിൽ വെച്ചുകൊണ്ട് അവൻ സ്വയമേ ഇത് ഏറ്റെടുക്കുമ്പോൾ, സഹോദരന്മാരെ മനസ്സിലാക്കണം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകപ്പെടുവാൻ വേണ്ടി പാട്ടുകാരൻ പറയുന്നത്, രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേര് കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേര് കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. അതാ ക്രൂശിന്മേൽ തൂങ്ങുന്ന കാൽവറി രക്ഷകൻ, ലോകത്തിൻ്റെ രക്ഷിതാവ്, മുഴുവോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ ക്രൂശിനെ എങ്ങനെ കാണണം, എങ്ങനെ മനസ്സിലാക്കണം സഹോദരന്മാരെ?
അടുത്ത വരി ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെ പറയുന്നു: ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. അപ്പോൾ ഉള്ളിലെ കണ്ണുകൾ പ്രകാശിച്ചിട്ട്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, ഉള്ളിലെ കണ്ണുകൊണ്ട് ആ കാൽവറിയുടെ ദർശനമൊന്ന് കണ്ടാൽ നിന്റെ പാപത്തിന് പരിഹാരമായി, ദുഷ്ടതയാകുന്ന പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നീ വിടുവിക്കപ്പെടുവാൻ വേണ്ടി ഉപവസിക്കണമെന്ന് യെശയ്യാ പ്രവചനം 58:6 പറയുന്നു. 15th point, അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ഉപവസിക്കണം. മേൽപ്പറഞ്ഞ ശമുവേലിൻ്റെ ഒന്നാം പുസ്തകം 7:6 നമുക്കത് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ മേൽ പറഞ്ഞതുപോലെ ഈ പാപത്തിലും ഇങ്ങനെയുള്ള ബന്ധനങ്ങളിലുമൊക്കെ നാം ആയിത്തീരുന്നു എങ്കിൽ അവയിൽ നിന്ന് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വഴിയാണ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധിയിൽ വരിക എന്നത്. ശമുവേലിൻ്റെ 1:7-6 അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമുവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ ജനങ്ങൾക്ക് ന്യായപാലനം ചെയ്തു. അതേ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിങ്കിലേക്ക് അടുക്കണമെന്ന് കൃത്യമായി തിരുവചനം വിളിച്ചു പറയുന്ന ഭാഗങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇന്നെടുത്തതായ ഭാഗം 2, 8 points ഇന്നലെ പറഞ്ഞിരുന്നു, 9 മുതലുള്ള points എടുത്തത്. 1st point, ദൈവിക ആലോചന തേടുവാൻ വേണ്ടിയിട്ട്. 2nd, ദൈവത്തോട് വിടുതലും സംരക്ഷണവും തേടുവാൻ. 11th point, പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുതൽ നേടുവാൻ. 12th point, ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ. 13th point, നുഖങ്ങളെ തകർക്കുവാൻ. 14th point, ദുഷ്ടതയുടെ പാപത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ. 15th point, അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയുവാൻ ഉപവസിക്കണം എന്നിത്യാദി 15 points കൊണ്ട് ഇന്നത്തെ ഭാഗവും അവസാനിപ്പിക്കുന്നു. നാളെ തുടർന്ന് ദൈവം അനുവദിക്കുന്നെങ്കിൽ, സമയം നൽകി തരുന്നുവെങ്കിൽ നാളെ നമുക്ക് എടുക്കാം. കാലം നമുക്ക് വേണ്ടി ശേഷിക്കുന്നുവോ എന്ന് അറിയുന്നില്ല സഹോദരന്മാരെ. മാർത്തിൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അത് പോകുന്നു എന്ന് പാട്ടുകാരന്മാർ പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, നാളെ എന്നത് നമുക്കുണ്ടോ എന്നറിയില്ല. ഇന്നലെ എന്നുള്ളത് ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. നാളെ എന്നുള്ളതൊരു മിസ്റ്ററിയാണ്, ഒരു മർമ്മമാണ്. അത് നമുക്കുണ്ടോ എന്നറിയില്ല. ബട്ട് ടുഡേ ഈസ് എ പ്രസന്റ്. ഇന്നെന്ന് പറയുന്നത് ഒരു പ്രസന്റ് ആണ്, വർത്തമാനമാണ് എന്ന് മലയാളത്തിൽ നാം പറഞ്ഞിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പ്രസന്റ് എന്ന വാക്കിന് മറ്റൊരർത്ഥവും കൂടെയുണ്ട്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ്, ഒരു ദാനമാണ്. ഇന്നെന്ന് പറയുന്നത് നമുക്ക് ദാനമായി ദൈവം നൽകിയിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് പാപിയാണെങ്കിൽ സഹോദര, നിന്റെ വഴികൾ ദൈവത്തിന് മുൻപാകെ ശരിയല്ല എന്ന് നിന്നെ തന്നെ പരിശോധിക്കുമ്പോൾ നിനക്ക് തോന്നുന്നുവെങ്കിൽ, നിനക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഈ കാൽവറിയുടെ ക്രൂശിലേക്ക് വരണം. ഈ കാൽവറിയുടെ ക്രൂശിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് നീ വലിയ ഒരു തീർത്ഥാടനം നടത്തേണ്ട ആവശ്യമില്ല. വലിയ ദാനധർമ്മങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മല ചവിട്ടിക്കേറേണ്ട ആവശ്യമില്ല. ഫ്ലൈറ്റ് പിടിച്ചൊരു കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ ചെന്ന് സന്യാസം ഇരിക്കേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും ഒന്ന് കറങ്ങിച്ചെന്ന് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് ചുറ്റും കടന്ന് നടന്ന് പ്രദക്ഷിണം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ശയനപ്രതിഷ്ഠവും നീ ചെയ്യേണ്ട. ദൈവത്തിന് മുൻപാകെ സാഷ്ടാംഗം വീഴുവാൻ നീ തയ്യാറാണോ? എൻ്റെ ദൈവം സർവവ്യാപിയായ ദൈവമാണ്. അതേ, എൻ്റെ ഹൃദയം ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കുന്നു. ഇനിമേലാൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞവൻ്റെ മുൻപാകെ, ഇനിമേലാൽ ഞാൻ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ മുൻപാകെ ഇറങ്ങി വരും. ആ ദൈവത്തിന് മുൻപാകെ സാഷ്ടാംഗം വീണുകൊണ്ട് പറയാൻ സാധിക്കുമോ, കർത്താവെ, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. ഇത്രയും നാളും ഞാൻ ജീവിച്ചതായ പാപഭംഗുരമായ ജീവിതം ഉപേക്ഷിച്ച് ഇനി അങ്ങയുടെ മകനായി, പാപമില്ലാത്തവനായി ജീവിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ഷണഭംഗുരമായ ജീവിതത്തിൽ നിന്ന് കർത്താവേ, ഈ മരണം എന്നെ വേർപെടുത്തുന്നതായ സമയം, ഈ മർത്യമായത് അമർത്യതയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ധരിക്കണമെന്ന് പറയുമ്പോൾ, ഈ മർത്യമായത് അമർത്യതയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ധരിക്കുമ്പോൾ
മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാകുവാൻ തക്കവണ്ണം കർത്താവെ എൻ്റെ ജീവിതത്തെ ഒന്നൊരുക്കി അങ്ങേ ഉയർപ്പിച്ചതായ മരണത്തിൽ നിന്നും ക്രിസ്തുയേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിനെ എൻ്റെ ഉള്ളിലേക്കും പകർന്ന് ആ ജീവനുള്ള ശക്തിയായി ജീവനുള്ള ദേഹിയായി എന്നെയും മാറ്റണമേ കർത്താവെ. ഞാൻ അങ്ങയുടെ മുൻപാകെ ഇതാ വീണിരിക്കുന്നു. എൻ്റെ എബിലിറ്റി അവസാനിപ്പിച്ച് എൻ്റെ അവൈലബിലിറ്റി ഞാൻ ആരംഭിക്കുന്നു. കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് മുൻപാകെ വീഴുവാൻ തയ്യാറാണോ ആ യേശു കർത്താവ് നിന്നെ മാടി വിളിക്കുകയാണ്. അവൻ്റെ സ്നേഹത്തിലേക്ക് ഒരു പിതാവ് തെറ്റിപ്പോയ മകനു വേണ്ടി കാത്തിരിക്കുന്നതായ വ്യസനത്തോടെ അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ എൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ടോ, എൻ്റെ മകൻ എൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നു. ആ പിതാവെങ്കിലേക്ക് മടങ്ങി വരിക. ഇതാ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നിന്നെ വിളിക്കുകയാണ്. അവൻ്റെ സ്നേഹത്തിലേക്ക് നിന്നെ മാടി വിളിക്കുകയാണ്. എൻ്റെ മകനെ എൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുവിൻ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നിന്റെ പാപങ്ങളെയും നിന്റെ ദുഷ്ടതകളെയും എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം, ഞാൻ നിന്നെ പുലർത്തും. അതെ, ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ് സഹോദരങ്ങളെ. അവൻ മരണപര്യന്തം നമ്മെ പുലർത്തുവാൻ ശക്തനായ ദൈവമാണ്. ഏ ദൈവത്തിൻ്റെ കരത്തിലേക്ക് പരിപൂർണമായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഭാഗവും, ക്രിസ്ത്യാനികൾ എന്തിന് ഉപവസിക്കണം അല്ലെങ്കിൽ ബൈബിൾ ഉപവാസത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിൻ്റെ രണ്ടാം ഭാഗം നാം ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.